ഹായ് ഫ്രണ്ട്സ്, ഞാൻ ദിൽഷ. ഞാനിന്നിവിടെ പറയാൻ പോകുന്ന കോൺസെപ്റ്റ് ഇൻട്രസ്റ്റ് ഓൺ ഡിബെഞ്ചർ, അക്രൂഡ് ബട്ട് ഔട്ട്സ്റ്റാൻഡിങ്ങും പിന്നെ ഫ്രാക്ഷൻ ഡിബെഞ്ചറാണ്. അപ്പോൾ നമുക്ക് ആദ്യം എന്താണ് ഇൻട്രസ്റ്റ് ഓൺ ഡിബെഞ്ചർ, അക്രൂഡ് ബട്ട് ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് നോക്കാം. ഡിബെഞ്ചർ എന്ന് പറയുമ്പോൾ കമ്പനി അവരുടെ ക്യാപിറ്റൽ ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇഷ്യൂ ചെയ്യുന്നത്. കമ്പനിയുടെ സ്വന്തം കോമൺ സെയിൽഡ് അണ്ടറിൽ തന്നെ പ്രോസ്പെക്ടസ് എല്ലാം ഇഷ്യൂ ചെയ്ത് അങ്ങനെ ആപ്ലിക്കേഷൻസ് ഇൻവൈറ്റ് ചെയ്ത് ഡിബെഞ്ചർ ഹോൾഡേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഫണ്ട് ബോറോ ചെയ്യും. ഇതൊരു ബോറോഡ് ക്യാപിറ്റലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊരു ഫിക്സ്ഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അടക്കണം. നമ്മൾ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുമ്പോൾ ഇൻട്രസ്റ്റ് അടക്കുന്ന പോലെ തന്നെ അത് മെച്യൂരിറ്റി ഡേറ്റ് ആകുന്നേക്ക് മുന്നേ റെഗുലർ ഇൻ്റർവെല്ലിൽ നമുക്ക് റീപേ ചെയ്യണം. അപ്പോൾ കമ്പനിയുടെ കോൺട്രാക്റ്റിൽ തന്നെ പറഞ്ഞിട്ടുണ്ടാവും അതിൻ്റെ ഒരു ഫിക്സ്ഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും പിന്നെ എത്രയാണ് എമൗണ്ട് അടക്കേണ്ട അത്ര എമൗണ്ടിനെ കുറിച്ചും പിന്നെ സ്പെസിഫൈഡ് ഡേറ്റ് എന്നാണോ റീപേ ചെയ്യേണ്ട ഡേറ്റ്, ലാസ്റ്റ് ഡേറ്റ് അതായത് ഡ്യൂ ഡേറ്റ്. അപ്പോൾ അത് ആനുവലി ആകാം അല്ലെങ്കിൽ ഹാഫ് ഇയർലി ആകാം. പൊതുവേ ഹാഫ് ഇയർലി ആണ് കൊടുക്കാറ്, ജൂൺ 30 അല്ലെങ്കിൽ ഡിസംബർ 31 പിന്നെ വരുന്നത് മാർച്ച് 31, സെപ്റ്റംബർ 30 അങ്ങനെയുള്ള ഡേറ്റ്സിലാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഇൻട്രസ്റ്റ് ഡ്യൂ ഡേറ്റ് കഴിഞ്ഞിട്ടും നമ്മുടെ ഡിബെഞ്ചർ ഹോൾഡറിന് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ആ ഒരു എമൗണ്ട് അൺപെയ്ഡ് ആയി കിടക്കും. അപ്പോൾ ഈ അൺപെയ്ഡ് ആയി കിടക്കുന്ന ഈ ഒരു എമൗണ്ടിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അക്രൂഡ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ഔട്ട്സ്റ്റാൻഡിങ് ഇൻട്രസ്റ്റ്. ഈ ഒരു അക്രൂഡ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ഔട്ട്സ്റ്റാൻഡിങ് ഇൻട്രസ്റ്റ് നമ്മളെ സംബന്ധിച്ച് അതൊരു ലയബിലിറ്റിയാണ്. കാരണം വെദർ ദ കമ്പനി ഈസ് മേക്കിംഗ് പ്രോഫിറ്റ് ഓർ ലോസ്, ഇൻട്രസ്റ്റ് എന്ത് തന്നെയായാലും അടച്ചിരിക്കണം. അപ്പോൾ ഫ്യൂച്ചറിൽ എന്തായാലും അടക്കേണ്ട ഒരു എമൗണ്ട് ആയതുകൊണ്ട് തന്നെ അത് ലയബിലിറ്റി ആയിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് വരുമ്പോൾ കമ്പനീസ് ബാലൻസ് ഷീറ്റ് നമ്മൾ വരക്കുമ്പോൾ ഇതെവിടെ വരും? നമുക്കറിയാം ലയബിലിറ്റി സൈഡിൽ, ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിൽ നമുക്കിത് എഴുതാൻ പറ്റും. അത് നോൺ കറൻറ്റ് ലയബിലിറ്റീസ് എന്ന ഹെഡിൻ്റെ അണ്ടറിൽ, ലോങ് ടേം ബോറോവിങ്സ് എന്ന സബ് ഹെഡിൻ്റെ അണ്ടറിലാണ് ഇൻട്രസ്റ്റ് ഓൺ ഡിബെഞ്ചർ, അക്രൂഡ് ബട്ട് ഔട്ട്സ്റ്റാൻഡിങ് നമ്മൾ മെൻഷൻ ചെയ്യുക. അപ്പോൾ ഇത്രയുമാണ് ഇൻട്രസ്റ്റ് ഓൺ ഡിബെഞ്ചർ, അക്രൂഡ് ബട്ട് ഔട്ട്സ്റ്റാൻഡിങ് എന്ന കോൺസെപ്റ്റിനെ കുറിച്ച് ഉള്ള മെയിൻ പോയിൻറ്റ്സ്. അപ്പോൾ ഇനി അടുത്തത് വരുന്നതാണ് ഫ്രാക്ഷൻ ഡിബെഞ്ചർ. ഫ്രാക്ഷൻ ഡിബെഞ്ചർ എന്ന് പറയുമ്പോൾ അതിൻ്റെ പേര് പോലെ തന്നെ ഒരു ഹാഫ് പോർഷൻ ഓഫ് ഡിബെഞ്ചർ അല്ലെങ്കിൽ ഒരു 1/3 പോർഷൻ ഓഫ് ഡിബെഞ്ചർ, അങ്ങനെ ഒരു ഡിബെഞ്ചർ ഇഷ്യൂ ചെയ്യുന്നതിന് പകരം അതിൻ്റെ ഒരു ഹാഫ് പോർഷൻ അല്ലെങ്കിൽ 3/4 പോർഷൻ ഒക്കെ നമ്മൾ ഇഷ്യൂ ചെയ്യേണ്ട കേസസ് വരാം. അപ്പോൾ ഇങ്ങനെയുള്ള കേസസ് എപ്പോഴാണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം. ഡിബെഞ്ചേഴ്സ് ദർ ആർ ഇഷ്യൂഡ് അതർ ദൻ ദ കൺസിഡറേഷൻ ഫോർ ക്യാഷ്. അപ്പോൾ ക്യാഷ് കൊടുക്കുന്നതിന് പകരം നമ്മൾ ഡിബെഞ്ചർ ഇഷ്യൂ ചെയ്യുക. അപ്പോൾ ഇവിടെ രണ്ട് മെയിൻ കേസസ് ആണ് പറയുന്നത്. അതായത് ഒരു അസറ്റ് വാങ്ങുമ്പോൾ നമ്മൾ വെൻഡർക്ക് ക്യാഷ് കൊടുക്കില്ല, പകരം നമ്മൾ ഡിബെഞ്ചർ ഇഷ്യൂ ചെയ്യും. പിന്നെ രണ്ടാമത്തെ കേസ് പറയുന്നത് ഇഷ്യൂ ഓഫ് ഡിബെഞ്ചർ ടു വെൻഡർ ഫോർ പർച്ചേസിങ് എ റണ്ണിങ് ബിസിനസ്. എന്താണ് ബിസിനസ്, ഒരു റണ്ണിങ് ബിസിനസ് നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ ആൾക്ക് ക്യാഷ് കൊടുക്കില്ല, പകരം ആ ഒരു എമൗണ്ടിലുള്ള ഡിബെഞ്ചറാണ് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പം നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഒരിക്കലും ഒരു ഫ്രാക്ഷൻ ഡിബെഞ്ചറായിട്ട് തന്നെ കമ്പനി ഇഷ്യൂ ചെയ്യില്ല. ആ ഒരു ഫ്രാക്ഷൻ വന്ന ആ ഒരു പോർഷൻ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിലാണല്ലോ, ക്യാഷ് കൊടുക്കാതെ ഡിബെഞ്ചർ ഇഷ്യൂ ചെയ്യുന്ന സിറ്റുവേഷനിലാണോ ഈ ഫ്രാക്ഷൻ ഡിബെഞ്ചർ അറൈസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഫ്രാക്ഷൻ പോർഷൻ ഓഫ് ഫ്രാക്ഷൻ ഡിബെഞ്ചറിനെ നമ്മൾ ക്യാഷ് ആയിട്ട് സെറ്റിൽ ചെയ്യണം. അങ്ങനെ ആണ് ഈ ഒരു ഫ്രാക്ഷൻ ഡിബെഞ്ചറിനെ നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഫ്രാക്ഷൻ ഡിബെഞ്ചർ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റിൽ വരുന്ന മെയിൻ പോയിന്റ്സ്. താങ്ക് യു.